പാലക്കാട് സി പി എം സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ സഖാവ സരിനെന്ന് അഭിസംബോധന ചെയ്യരുതെന്ന സി പി എം ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനം ഇതിന്റെ ആദ്യപടിയായാണ് സഖാവ് സരിൻ എന്ന മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചപ്പോൾ സഖാവല്ല ഡോക്ടർ എന്ന് മതിയെന്ന് മന്ത്രി എം പി രാജേഷ് തിരുത്തിയത് എം പി രാജേഷിന്റെ ഭാര്യ സഹോദരൻ നിതിൻ കണ്ണിച്ചേരി മത്സരിക്കാനിരുന്ന പാലക്കാട് സീറ്റാണ് സരിൻ പിടിച്ചു വാങ്ങിയത് സരിന്റെ തോൽവി ഇതോടെ ഉറപ്പിച്ചിരിക്കുകയാണ് ജില്ലയിലെ സിപിഎം നേതൃത്വം ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നതാണ് സിപിഎമ്മിന്റെ വിശ്വാസം സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് സിപിഎം ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം നേതാക്കൾക്കും അതൃപ്തിയുണ്ട് ഈ അതൃപ്തി ദിവസം ഇത്ര കഴിഞ്ഞിട്ടും പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല നിതിൻ കണിച്ചേരിയെ ഒഴിവാക്കിയതിൽ എം പി രാജേഷിനും എതിർപ്പുണ്ട് ഇത് പരിഹരിക്കാനും സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല നിതിന് സീറ്റ് നൽകാതിരിക്കാൻ വേണ്ടിയാണ് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സി പി എം ജില്ലാ നേതാക്കൾ കരുതുന്നു സന്ദീപ് വാര്യരുടെ മനം മാറ്റം സംബന്ധിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനിടെയാണ് സഖാവ് സരിൻ എന്ന മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ സഖാവല്ല ഡോക്ടർ എന്ന് എം പി രാജേഷ് തിരുത്തിയത് ഈ പരാമർശം മാധ്യമ പ്രവർത്തകർ കേട്ടില്ലെന്ന് തോന്നിയപ്പോൾ രണ്ടു തവണ ഡോക്ടർ സരിൻ എന്ന് എഴുതണമെന്നും ആവർത്തിച്ചു സരിൻ സഖാവല്ല എന്നും രാജേഷ് ഇതിൽ നിന്ന് സരിനും തമ്മിലുള്ള അകൽച്ച വ്യക്തമായി ഉപതെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഡോക്ടർ പി സരിന്റെ പ്രതികരണങ്ങൾ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ക്രോസ് വോട്ട് സംബന്ധിച്ച പരാമർശം സിപിഎമ്മിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന്റെ വിജയം സിപിഎം വോട്ടുകൊണ്ടെന്നാണ് സരിൻ പറഞ്ഞത് ഈ ശ്രീ തന്നെ പരാജയപ്പെടുത്താൻ സിപിഎം പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ യു ഡി എഫിന് ചെയ്യുകയാണെന്ന് സരിന്റെ പരാമർശം ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ മത്സര നാടകം മാത്രം ാണ് ബി ജെ പിയുടെ ആരോപണം ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സരിന്റെ പ്രസ്താവന ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രതികരിച്ചതും ഇത്തരത്തിലാണ് പാർട്ടിക്കകത്ത് സരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിയോജിപ്പുള്ളവർ അപക്വമായ പ്രതികരണം സംബന്ധിച്ച് നേതൃത്വത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട് സരിൻ കോൺഗ്രസ് സോഷ്യൽ മീഡിയ പ്രചാരണ വിഭാഗം കൺവീനർ കൺവീനറായിരിക്കെ മുഖ്യമന്ത്രി സി പി എം നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ട പോസ്റ്റുകൾ സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എല്ലാ പോസ്റ്റുകളും അവിടെ തന്നെ നിലനിൽക്കുമെന്നാണ് സരിൻ മറുപടി നൽകിയത് ഈ നിലപാടും പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാത്രമാണെന്ന് വിവാദ പ്രതികരണങ്ങൾക്ക് മറുപടി നൽകേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത് ഇതിന്റെ ബാക്കിയെന്നോളമാണ് മന്ത്രി എം വി രാജേഷിന്റെ പ്രതികരണം സ്ഥാനാർത്ഥിത്വം ആർക്കെങ്കിലും കൊടുക്കുകയാണ് പതിവ് കഴിഞ്ഞ തവണ എ കെ ബാലൻ മന്ത്രിയായിരിക്കെ സെക്രട്ടറി ആയിരുന്ന പ്രമോദിനാണ് സീറ്റ് നൽകിയത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി പാലക്കാട് സി പി എം മൂന്നാം സ്ഥാനത്ത് എത്തുന്നതാണ് പതിവ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രണ്ടാമത് എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഇ ശ്രീധരൻ നേരിയ വ്യത്യാസത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തതിലൂടെ ബി ജെ പിക്ക് ലഭിച്ച പ്രതീക്ഷയാണ് പാലക്കാടിനെ ശ്രദ്ധേയമാക്കുന്നത് ഷാഫി പറമ്പിൽ രാജിവെച്ച് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ പോയതാണ് പാലക്കാട് രാഹുൽ മാങ്കുട്ടത്തിന് വിനയായത് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ിൽ നിന്ന് രാജിവെച്ചപ്പോൾ സീറ്റ് വി കെ പ്രശാന്ത് പിടിച്ചെടുത്തതിന് സമാനമായ സാഹചര്യമാണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത് എന്നാൽ അത് സരിലിനോട് കളഞ്ഞു കുളിച്ചു നിതിൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇടതുമുന്നണിക്ക് സാധ്യതയുണ്ടായിരുന്നു പാലക്കാട് നഗരസഭയും പിരായിരി മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളുമാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി സി എം സുന്ദരത്തിന്റെ നീണ്ട പ്രാതിനിധ്യ കാലത്തിന് ശേഷം ഇടത് വലതു മുന്നണികളെ മണ്ഡലം മാറി മാറി തുണച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ തൻ്റെ രണ്ടാം വിജയം ഷാഫി പറമ്പിൽ ആഘോഷിക്കുമ്പോൾ നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി ഇരുപത്തി പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനം വോട്ടോടെ രണ്ടാം സ്ഥാനത്ത് എൻ ഡി എ ശോഭ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാഫി പറമ്പിൽ വിജയിക്കുമ്പോൾ ഈ ശ്രീധരൻ മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം വോട്ട് നേടിയിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നു മൂന്ന് ശതമാനം മാത്രം വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കുന്ന ഘട്ടം വന്നപ്പോൾ സി പി എം വോട്ടുകളിൽ ഒരു പങ്ക് ഷാഫി പറമ്പിൽ മറച്ചു നൽകിയിരുന്നു ഇക്കുറി ഷാഫിക്ക് കിട്ടിയ വോട്ടുകൾ കൃഷ്ണകുമാറിന് കിട്ടുമെന്നാണ് കണക്കുകൂട്ടൽ ഷാഫിയുടെ പിൻഗാമിയായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വരികയെന്ന സൂചന വന്നത് മുതൽ ഡി സി സി നേതൃത്വത്തിൽ അലവസരം ശക്തമായിരുന്നു ആദ്യം ഡി സി സി പ്രസിഡന്റ് സ്വന്തം പേര് തന്നെ മുന്നോട്ടുവെച്ചു ജില്ലക്കകത്ത് പരിചയ സമ്പന്നരായവർ മതിയെന്ന് പറഞ്ഞ് പിന്നാലെ ജില്ലാ നേതൃത്വവും രാഹുലിനെതിരെ രംഗത്തെത്തി സി പി എം വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരിക്കണമെന്നും നിരന്തരം സി പി എമ്മിന് അധിക്ഷേപിക്കുന്ന രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്നാണ് ജില്ലാ നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നത് ഗ്രൂപ്പ് പ്രതിനിധികൾ എന്ന നിലയിൽ വി ടി ബൽറാമിന്റെയും ഡോക്ടർ പി സരിന്റെയും പേരുകളും സജീവ പരിഗണനയിൽ വന്നു ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നറുക്ക് വീണു സി പി എമ്മിനാണെങ്കിൽ ഇത് ജീവൻ മരണ പോരാട്ടമാണ് തുടർച്ചയായി രണ്ട് തവണ മൂന്നാം സ്ഥാനത്തെത്തിയതിന്റെ പരിക്കും കോൺഗ്രസിന് വോട്ട് മറിക്കുന്നെന്ന ചീത്ത മറികടന്നേ മതിയാകൂ എന്ന നിലപാടിലാണ് നേതൃത്വം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോളിന്റെ പേരാണ് പരിഗണനാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പൊതുസമ്മതനായ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ അണിയറ നീക്കം ഉണ്ടായിരുന്നു എന്നാൽ സലിൻ കോൺഗ്രസ് വിട്ടപ്പോൾ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ഭാര്യ സഹോദരൻ നിതിൻ കണിച്ചേരിയുടെ പേരും പരിഗണിച്ചിരുന്നു പത്തൊമ്പത് ശതമാനം ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത്തി ശതമാനം എന്നിങ്ങനെ വോട്ടിംഗ് ശതമാനത്തിൽ കുതിച്ചു ചാട്ടം നടത്തിയ ബി ജെ പി തങ്ങൾക്ക് ലഭിച്ച സുവർണ അവസരമായാണ് ഉപതെരഞ്ഞെടുപ്പ് കാണുന്നത് പഠന തട്ടി പ്രതീക്ഷകൾ ഉടയുമോ എന്ന ആശങ്കയുണ്ട് ഉണ്ടായിരുന്നു മലമ്പുഴ മണ്ഡലത്തിൽ രണ്ട് തവണ രണ്ടാമതെത്തിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ജയസാധ്യത കണക്കിലെടുത്താണ് സരനെ പാലക്കാട് നിന്ന് ആട്ടിപ്പായച്ചാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂവെന്ന് സി പി എം നേതാക്കൾക്കറിയാം ഇടതു സ്വതന്ത്രൻ ഇക്കുറിയും മൂന്നാം സ്ഥാനം അലങ്കരിക്കണമെന്ന് സി പി എം ആഗ്രഹിക്കുന്നു സി പി ഐ ആകട്ടെ പ്രചാരണത്തിൽ ഒട്ടും സജീവമല്ല എങ്ങനെയെങ്കിലും ഇടതു മുന്നണി തോറ്റു കിട്ടണമെന്നും മാത്രമാണ് സി പി എം ആഗ്രഹിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം പാലക്കാടും ചേലക്കരയിലും കൊടിമര മുകളിലാണ് മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവന്നാൽ കിട്ടാവുന്ന വോട്ടുകൾ കൂടി നഷ്ടപ്പെടുമെന്ന് പ്രവർത്തകർക്ക് നന്നായി അറിയാം സരിന്റെ വീണ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടതില്ലെന്ന് സി പി എം തീരുമാനിച്ചത് ഈ ഘട്ടത്തിലാണ് പണ്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടറെ കെട്ടിയിറക്കിയത് പോലൊരു സ്ഥിരം കലാപരിപാടിയായിട്ട് മാത്രമാണ് ഇതിനെയും സി പി എം ജില്ലാ നേതൃത്വം കാണുന്നത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകർ പോലും പാലക്കാടുണ്ട് ഇവിടെ നിന്ന് ബി ജെ പി ജയിച്ചാൽ നാളെ പിണറായിയാണ് ആണ് ജയിപ്പിച്ചതെന്ന് എല്ലാവരും പറയും ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി നൂറ് ശതമാനം ജയിക്കുമെന്നാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പറഞ്ഞത് ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് മെട്രോമാൻ പരാജയപ്പെട്ടതിന്റെ സംഘടന ഉപതെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തിരുത്തുമെന്നാണ് കരുതുന്നത് പാലക്കാടിനു വേണ്ടി ഏറ്റവും കൂടുതൽ വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പോലുള്ള വലിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത് എൽ ഡി എഫിനെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിച്ചു എൽ ഡി എഫിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മുന്നണിയാണ് യു ഡി എഫ് ഈ മുന്നണികളോടുള്ള എതിർപ്പ് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകും ഈ കണക്കുകൂട്ടൽ വിജയിക്കാനാണ് സാധ്യത കൃഷ്ണകുമാർ ജയിച്ചാൽ കേന്ദ്ര സർക്കാരിൽ നിന്നും വൻകിട പദ്ധതികൾ പാലക്കാട് വരുമെന്ന് പ്രചാരണമുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് സി പി എമ്മിൽ നിന്ന് വോട്ട് വൻതോതിൽ മറയുമെന്നും പാർട്ടി കരുതുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം മുഖ്യമന്ത്രിക്ക് ലഭിക്കും ഇക്കുറി ബി ജെ പിക്ക് വോട്ട് മറിച്ച് നൽകിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരികെ സഹായിക്കാമെന്ന പ്രചാരണം സി പി എം നടത്തുന്നുണ്ട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ ബി ജെ പിയെ ജയിപ്പിക്കാനാണെന്ന പ്രചാരണം ശക്തമാണ് സരിനും ഇക്കാര്യം അറിയാം ഇക്കുറിച്ച് അവയറായാലും ഭാവിയിൽ തനിക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്ന് സരിൻ വിശ്വസിക്കുന്നു അതിനാൽ സി പി എമ്മിന്റെ അവഗണനയെല്ലാം സഹിക്കാനാണ് സരിന്റെ തീരുമാനം